പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചൂടുപിടിച്ച ചർച്ചകളും പ്രചരണങ്ങളും നടക്കുകയാണ്. അതിനിടയിൽ പുതുപ്പള്ളിയിലെ റോഡ് വികസനത്തിൽ UDF നേതാക്കളോട് ചോദ്യവുമായി LDF സ്ഥാനാർത്ഥി JXC തോമസ്. കോട്ടയം ടൗണിൽ പോലുമില്ലാത്ത ഗതാഗത കുരുക്ക് പലപ്പോഴും പുതുപ്പള്ളിയിലെ പല സ്ഥലങ്ങളിലും കാണാമെന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹം വികസനം നടത്തിയെന്ന പൊള്ളയായ അവകാശവാദം ഉന്നയിക്കുന്ന UDF നേതാക്കൾക്ക് ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാമോ എന്നും ചോദിക്കുന്നു. JXC തോമസിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഏതൊരു നാടിന്റെയും അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണല്ലോ ആ നാട്ടിലെ റോഡുകൾ. പുതുപ്പള്ളി മണ്ഡലത്തിലെ പ്രധാന ടൗണുകളായ പുതുപ്പള്ളി, മണർകാട്, അയർക്കുന്നം, ഞാലിയാക്കുഴി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മതിയാകും ഗതാഗത സൗകര്യം എത്രയോ പരിതാപകരമാണെന്ന് ബോധ്യപ്പെടാൻ. ഈ കവലകളിലെ ബ്ലോക്കുകളിൽ പെടാത്ത ഒരാൾ പോലും ഈ മണ്ഡലത്തിൽ കാണില്ല. കോട്ടയം ടൗണിൽ പോലുമില്ലാത്ത ഗതാഗത കുരുക്ക് പലപ്പോഴും പുതുപ്പള്ളിയിലെ പല സ്ഥലങ്ങളിലും കാണാം. നമ്മുടെ സമീപ മണ്ഡലങ്ങളിൽ ഒരിടത്തു പോലും ഈ ദുരവസ്ഥയില്ല. വികസനം നടത്തിയെന്ന പൊള്ളയായ അവകാശവാദം ഉന്നയിക്കുന്ന UDF നേതാക്കൾക്ക് ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ സാധിക്കുമോ? 40,000 കോടി രൂപയുടെ റോഡുകളാണ് കേരളത്തിൽ കിഫ്ബി വഴി ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേവലം 2 റോഡുകൾ മാത്രമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുപ്പള്ളി മണ്ഡലത്തിൽ നടപ്പിലാക്കാനായി മുൻ MLA തീരുമാനിച്ചത്. അതും റോഡിന്റെ ഭൂരിഭാഗവും കോട്ടയം മണ്ഡലത്തിൽ വരുന്ന രീതിയിലും നമ്മുടെ മണ്ഡലത്തിലെ ഗതാഗത സൗകര്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയുമായിരുന്ന അയർക്കുന്നം ബൈപ്പാസ് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയത് എന്തുകൊണ്ടാണ്? ഉത്തരം പറയേണ്ടത് UDF അല്ലേ? ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും തുടങ്ങി എന്ത് കാര്യത്തിനാണെങ്കിലും പുതുപ്പള്ളി മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുന്ന നാം ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം അനിവാര്യമാണ്. എന്നാൽ ഇത്രയും കാലം തുടർച്ചയായി തിരഞ്ഞെടുത്തവർക്കും മണ്ഡലത്തിന്റെ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ദീർഘവീക്ഷണത്തോടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അവർ ഇടപെടാത്തതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. എന്നാൽ ഇക്കാലം അത്രയും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. പുതുപ്പള്ളിയുടെ വികസനമില്ലായ്മയ്ക്ക് ശാപമോക്ഷം വേണം. പുതുപ്പള്ളിയും മാറണം. അതിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം.